ചെറുതിൽ നിന്ന് വലിയ തിരിച്ചറിവ് നേടുന്നവർ, കുഞ്ഞിടപെടലുകളിൽ നിന്ന് ദൈവവെളിപ്പാടുകൾ കേട്ടവർ, നേരിന്റെ പ്രവർത്തനങ്ങളിൽ തുടർന്ന് പുതിയ വെളിച്ചമായവർ, അവരുടെ ജീവിത ചിത്രങ്ങളിലൂടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും. ആയിരത്തി തൊള്ളായിരത്തി 1977 ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ കീഴിൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശനം. പിന്നീട് ഇന്ത്യയുടെ നിരവധി ബഹിരാകാശ ദൗത്യങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തനം. ഒടുവിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സയന്റിസ്റ്റ് പദവിയിൽ വിരമനം. പക്ഷേ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മഹത്തരമായി മറ്റു ചിലതുകൂടി താൻ അവശേഷിപ്പിച്ചതായി ഷെവലിയാർ ഡോക്ടർ കോശി എം ജോർജ് തിരിച്ചറിയുന്നുണ്ട് ഇന്ന്. തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും 1976 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത ശേഷം ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുംബൈയിലുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ എനിക്ക് ജോലി ലഭിച്ചു. ഞാൻ ജോയിൻ ചെയ്യുന്നത് ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറുടെ കീഴിൽ അന്നത്തെ SLV-3 പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിലായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം കോൺപൂർ HALൽ ഞാൻ ജോയിൻ ചെയ്യുകയും ISRO റോക്കറ്റ് ഹാർഡ്വെയറിൻ്റെ പാർട്സ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ISRO വേണ്ടി കോർഡിനേറ്റ് ചെയ്യുവാനുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആരംഭിച്ചപ്പോൾ ഒരുപാട് പേരെ, പ്രത്യേകിച്ചും മലയാളികളായ ഒരുപാട് ആൾക്കാർ HALനകത്തും വെളിയിലും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തും ചുറ്റുപാടിലുമൊക്കെ കാണുവാനായിട്ടിടയായി. ഞാൻ അന്നുവരെ നാട്ടിലും തിരുവനന്തപുരത്തുമൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ചെന്നപ്പോൾ ഒരുമിച്ച് എല്ലാവർക്കും ആരാധിക്കുവാനുള്ള ഒരു സ്ഥലം ഇല്ല എന്ന ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ വരികയും അത് എന്നെ വളരെയധികം സ്പർശിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആലോചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എൻ്റെ ചില സുഹൃത്തുക്കളുമായി ചേർന്ന്, യാക്കോബായ സുറിയാനി സഭാംഗങ്ങളുമായി ചേർന്ന്, എന്തുകൊണ്ട് നമുക്കൊരു ആരാധനാലയം അവിടെ പണിയുവാൻ സാധിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത അവരുമായി പങ്കുവെക്കുകയും ധാരാളം പേർ ആ ആശയത്തോട് യോജിക്കുകയും അങ്ങനെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ഒരു ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ആരംഭിക്കുകയും ചെയ്തു. ഉദ്ദേശം 4 വർഷമെടുത്ത്, ഞാൻ 4 വർഷമാണ് ഔദ്യോഗിക ജോലി സംബന്ധമായ കോൺപൂരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ പോരുന്നതിന് മുൻപ് 81 ഞാൻ തിരിച്ചു പോന്നു. 81 തിരിച്ചു പോകുന്നതിന് കൃത്യം 1 ആഴ്ച മുൻപ് ആ ആരാധനാലയം, ആ ഒരു കമ്മ്യൂണിറ്റി ഹാൾ, എല്ലാവർക്കും പ്രയോജനപ്രദമായ, അത് യാക്കോബായ സമുദായങ്ങൾക്ക് മാത്രമല്ല മറ്റെല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു ആരാധനാ ഹാൾ നിർമ്മിച്ച് അതിൻ്റെ കൂതാശ നിർവഹിക്കുന്നതിനും ദൈവം ഇടയാക്കി എന്നുള്ളത് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായി ഞാനിതിനെ കാണുകയാണ്. 18 വർഷം മുൻപ് സെൻറ്റ് പീറ്റർ ചർച്ചിൽ വെച്ച് കേട്ട പ്രസംഗം, പുതിയ ദിശാബോധവും ഉൾവിളിയും പകർന്ന വാക്കുകൾ, ദൈവത്തെ കൊള്ളയടിക്കാൻ താനില്ലെന്ന് ഉറച്ചെടുത്ത തീരുമാനം, എല്ലാമെല്ലാം പുതിയ നിയോഗങ്ങളായി. പിന്നീട് വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ദശാംശം കൊടുക്കുക എന്നുള്ളത്. പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് റെഫറൻസ് ഉണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് ഒരു 18 വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാൻ ഈ വേദപുസ്തക വാക്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ സ്വാധീനം അല്ലെങ്കിൽ ദശാംശം കൊടുക്കണമെന്നുള്ള കാര്യമായ ഒരു ഏർജ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ മാതാവ് ദശാംശം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ചെറുപ്പത്തിലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഭവനത്തിൽ സാലറി കിട്ടിക്കൊണ്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ വീട്ടിൽ തേങ്ങ വെട്ടുമ്പോൾ അതിൻ്റെയൊക്കെ എടുത്ത് കൃത്യമായ ദശാംശം കൊടുത്തിരുന്നത് കണ്ടു വളർന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പോലും എനിക്ക് പൂർണ്ണമായി അത് നിവർത്തിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരു 18 വർഷങ്ങൾക്ക് മുൻപ് വരെ സാധിച്ചിരുന്നില്ല. എന്നാൽ എന്നെ പിടിച്ചു കുലക്കിയ ഒരു സംഭവം അഥവാ ഒരു പ്രസംഗം, ഞാൻ തിരുവനന്തപുരത്ത് സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിച്ച അവസരത്തിൽ ആരാധ്യനായ ഡോക്ടർ ഡി ബാബു പോൾ സാർ അന്നത്തെ ഞായറാഴ്ച ആരാധനയിൽ, അദ്ദേഹമാണ് ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്നത്തെ ഒരു പ്രസംഗത്തിൽ വളരെ ശക്തമായി ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയുണ്ടായി.
മലാഖി പ്രവചനത്തിൽ നിന്നുള്ള വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നാം ദശാംശം കൊടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുതലാണ് നാം കൊള്ളയടിക്കുന്നത് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ അത് വളരെ ശക്തമായ ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഈ ദശാംശവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അന്നത്തെ ഒരു ദിവസം അദ്ദേഹം ഇത് വളരെ ശക്തമായ ദേവാലയത്തിൽ അവതരിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുഖം കുനിച്ചവിടെ ഇരുന്നു. ഞാനിത് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്നോർത്ത് സത്യത്തിൽ ഞാൻ സങ്കടപ്പെടുകയും ആ നിമിഷം, ആ പ്രസംഗത്തിൻ്റെ നിമിഷം, ഞാൻ ഇനി ദശാംശം കൊടുക്കും എൻ്റെ അമ്മയെപ്പോലെ എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്നു മുതൽ എൻ്റെ സാലറിയിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ദശാംശം കൊടുക്കുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. അങ്ങനെ ഞാൻ ദശാംശം മാറ്റിവെക്കുന്നത് കൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാടെന്ന് ഞാൻ പറയുമ്പോൾ അത് അതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ചല്ല, മറിച്ച് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എൻ്റെ ദശാംശത്തിൽ നിന്നും കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് ഞാൻ ദൈവതിരുമുൻപാകെ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശാസ്ത്രവും മതവും ഒന്നിച്ചു പോകുമോ എന്ന ചോദ്യം എക്കാലത്തും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. തർക്കങ്ങളിലൂടെ ഉത്തരമില്ലാതെ അത് തുടരുന്നു. പക്ഷേ ISROയിലെ ഈ മുൻ സയന്റിസ്റ്റിന് കൃത്യമായ ഉത്തരമുണ്ട്. അതിന് മനുഷ്യന്റെ ബഹിരാകാശ ദൗത്യങ്ങൾ പോലും ദൈവത്തിന്റെ തീരുമാനമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ചിലരൊക്കെ പറഞ്ഞു ദൈവത്തെ തോൽപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അടുത്ത് വരെ എത്തി എന്നൊക്കെയുള്ള ധാരണകളൊക്കെ, അല്ലെങ്കിൽ ചില ധാരണകളൊക്കെ ചില പത്രങ്ങൾ വരെ അത് ഷെയർ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെയല്ല. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത് എന്നുള്ളത് പരിപൂർണമായ സത്യമാണ്. ഇനി എന്തും വേണ്ടി മനുഷ്യൻ കണ്ടുപിടിക്കാനിരിക്കുന്നു. മനുഷ്യൻ 1% പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഭൂമി എന്ന് പറയുന്നത് ഒരു ഗ്രഹം മാത്രമാണ്. എത്ര ഗ്രഹങ്ങൾ ഇനി ബാക്കിയുണ്ട്, കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. മനുഷ്യൻ ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം? എത്ര നാളുകൾ, എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ മനുഷ്യന് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മഹാവലിയ രഹസ്യം കുറേയെങ്കിലുമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ ചന്ദ്രനിൽ പോയി കൂടുവെച്ചാലും അവിടെ നിന്ന് നിറക്കിക്കൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. വാസ്തവമാണത്. ഇപ്പം മനുഷ്യനിപ്പം ചന്ദ്രനൊക്കെ പോകുന്നത് നിർത്തിയില്ലേ? ചന്ദ്രനിൽ പോയി ഇറങ്ങി എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അവിടെ കൂടുവെക്കാൻ പറ്റില്ല, അവിടെ മനുഷ്യന് പോയി സ്ഥിരമായി താമസിക്കാൻ ഒക്കുകയില്ല എന്ന് ശാസ്ത്രലോകം പറയുന്നു. ചന്ദ്രനിൽ പോയി നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി അവിടുത്തെ മണ്ണ് കൊള്ളാമോ എന്ന് നോക്കി, അവിടെ ജലാംശമുണ്ടെന്ന് നമ്മുടെ ഒരു എക്യുപ്മെൻ്റ് തന്നെ കണ്ടുപിടിച്ചു. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ അറിവ് വളർത്തുവാൻ ഉപകരിക്കുമെങ്കിലും തീർച്ചയായും മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ജീവിക്കുന്നത്. ശാസ്ത്രം ഒരിക്കലും ദൈവത്തിനെതിരല്ല. ദൈവം പറഞ്ഞു വെച്ചതൊക്കെ തന്നെയാണ് ഇപ്പോഴും ശാസ്ത്രത്തിൽ സംഭവിക്കുന്നത്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന വെളിപ്പെടുത്തലുകളല്ലാതെ മനുഷ്യൻ ഒന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഷെവലിയാർ എന്നത് സഭയേൽപ്പിച്ച ഉന്നതമായ സ്ഥാനം എന്നതിനപ്പുറം വലിയൊരു ഉത്തരവാദിത്വമാണെന്ന ചിന്തയാണ് ഡോക്ടർ കോശി എം ജോർജിന്. വാക്കുകളേക്കാൾ ജീവിതം കൊണ്ടാണ് കാര്യങ്ങൾ തെളിയിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. സഭയിലെ ഒരു ഷെവലിയാർ എന്ന് പറയുമ്പോൾ അതിന് ചില ഉത്തരവാദിത്തങ്ങൾ കൂടെയുണ്ട്. ഒരുപാട് പേർ ഒരു ഷെവലിയാർ സ്ഥാനത്തിന് അനുയോജ്യമായ നിലയിലാണ് പിന്നീട് നമ്മളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥാനം ഭാരമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നാം കുറച്ചുകൂടി ഭംഗിയായി നടക്കേണ്ട, കുറച്ചുകൂടി വൃത്തിയായി എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആത്മീയമായും ഒക്കെ നമ്മെ പലരും നോക്കുന്നുണ്ട്. ഒരു ഷെവലിയർ സ്ഥാനത്തിന് അനുയോജ്യമായി നടക്കണം എന്ന് പൂർണ്ണമായി ആഗ്രഹിച്ച് പ്രവർത്തിച്ച് അതിനനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വന്ന് വീഴുന്നുണ്ട്. ഷെവലിയർ സ്ഥാനം ലഭിച്ച അന്ന് മുതൽക്ക് തന്നെ വാസ്തവത്തിൽ എൻ്റെ ചിന്തകളും ആ വഴിക്ക് തന്നെ പോയി എന്നുള്ളതാണ് വാസ്തവം. ഞാനൊരു ഷെവലിയർ ആണല്ലോ, അതുകൊണ്ട് ദൈവത്തിനനുയോജ്യമായ രീതിയിൽ, സഭയ്ക്കനുയോജ്യമായ രീതിയിൽ തുടർന്നും ജീവിക്കണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വബോധമുള്ളതുകൊണ്ട് കൂടുതൽ വേദപുസ്തകം പഠിക്കുവാനും ദൈവീയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ ഈ ഒരു ഷെവലിയർ സ്ഥാനം എന്നെ പ്രാപ്തനാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണ മനുഷ്യൻ പറയുന്നതിനേക്കാൾ ഒരു ഷെവലിയാർ എന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ അതിന് ആധികാരികത കൈവരുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്കറിയാം, ഞാൻ സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പോൾ, പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ ഒരു ഷെവലിയർ സ്ഥാനം കൂടെ ഉള്ളതുകൊണ്ട് തീർച്ചയായും അതിന് ആധികാരികതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിരിക്കണം, ഞാൻ പറയുന്നത് സത്യമായിരിക്കണം, ഞാൻ അതിനനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കണം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തെ പോലും കുറേ കൂടി ന്യായമായി കുറേ കൂടി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഈ ശമലിയർ സ്ഥാനം എനിക്ക് തീർച്ചയായും ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ വേദപുസ്തകം പകർന്ന ചിന്തകളിൽ ഏറ്റവും പ്രധാനമായി ഷെവലിയാർ ഡോക്ടർ കോശി എം ജോർജ് അടയാളപ്പെടുത്തുന്നത് ക്രിസ്ത്യാനി എന്നതിനേക്കാൾ ക്രിസ്തുശിഷ്യൻ എന്ന ആശയത്തെയാണ്. ഉത്തമനായ ക്രിസ്തുശിഷ്യൻ ആരായിരിക്കണമെന്ന് അദ്ദേഹം ഇവിടെ നിർവചിക്കുന്നുണ്ട്. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 8:31 തിരുവചനത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. അപ്പോൾ ഒന്നാമത് വചനത്തിൽ നിലനിൽക്കണം യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ. വീണ്ടും 13:35 കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്ന വാക്യം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയുമെന്ന്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഒരു ശിഷ്യനാകുന്നതിൻ്റെ രണ്ടാമത്തെ വിശേഷത അല്ലെങ്കിൽ വിശേഷണമെന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. വീണ്ടും 15:15 കടക്കുമ്പോൾ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് 8:9 തിരുവചനങ്ങളിൽ കാണുന്നു. അപ്പോൾ ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ ഇത് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, ഫലം പുറപ്പെടുവിക്കുവാനുള്ള ആ ഒരു വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി തീരുന്നതാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അഭികാമ്യം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2 വർഷം മുൻപ് ദൈവശാസ്ത്രത്തിൽ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റി സ്വീഡനിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിരുന്നു കോശി എം ജോർജിന്. ദൈവശാസ്ത്രത്തിൻ്റെ പുനർവായനകൾ സൃഷ്ടിക്കുന്ന അപകടത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുമെല്ലാം വാചാലനാകുമ്പോഴും പരസ്പരം സ്നേഹിക്കുക എന്നതാണ് യഥാർത്ഥ ദൈവശാസ്ത്രമെന്ന് ഈ മനുഷ്യൻ ആണയിടുന്നു. ഈ ലോകത്തിൽ അനേകം ശാസ്ത്രശാഖകളുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വേറിട്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്, അഥവാ തിയോളജി. തിയോളജിയെയും ദൈവശാസ്ത്രത്തെയും ഒരുപാട് പേർ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാർ തന്നെ നോക്കിക്കാണുന്നത് ഒരുപക്ഷെ പല രീതികളിലായിരിക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമാണ്. ദൈവശാസ്ത്രമെന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ള ശാസ്ത്രത്തിനപ്പുറത്ത് മറ്റൊരു ശാസ്ത്രവും ദൈവശാസ്ത്രവുമായി ബന്ധിപ്പിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ വശം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. വേദപുസ്തകത്തിലെ ഓരോ വാക്യവും എടുത്ത് അതിൻ്റെ ശാസ്ത്ര വിചിന്തനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പറയാനൊക്കുകയില്ല. അല്ലെങ്കിൽ കർത്താവ് ഉദ്ദേശിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് വേദശാസ്ത്രത്തിൽ ഒരുപാട് ഒരുപാട് നമുക്ക് വേണമെങ്കിൽ കടന്നു കയറാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ മനോഭാവം നോക്കി എൻ്റെ ദൈവശാസ്ത്രമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ദൈവശാസ്ത്രമെന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കൽപ്പനയായ മനുഷ്യനെ സ്നേഹിക്കുന്നു, മനുഷ്യൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുന്ന ആ ഒരു ദൈവശാസ്ത്രമല്ലാതെ മറ്റെല്ലാ ദൈവശാസ്ത്രങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കടന്ന് ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും വ്യത്യാസങ്ങൾ കടന്നു വരുന്നത്. എന്തുകൊണ്ട് നാം വിവിധ സഭകളായി നിലനിൽക്കുന്നു എന്നുള്ളത് പോലും ഒരു പക്ഷേ ദൈവശാസ്ത്രത്തെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിലനുസരിച്ച് അതിൻ്റെ വ്യത്യാസങ്ങളനുസരിച്ച് ആയിരിക്കുന്നു എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്നു. ഈ ദൈവശാസ്ത്രത്തിൻ്റെ ആധിക്യം കൊണ്ട് ഒരുപാട് സഭകളുണ്ടാകുന്നു, മനുഷ്യൻ പല തട്ടുകളിൽ നിൽക്കുന്നു, ക്രിസ്ത്യാനികൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പല തട്ടുകളിലേക്ക് കടന്നു പോകുന്നു. അത് ഈ ഒരു ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പോരായ്മയായിപ്പോലും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് യഥാർത്ഥ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം, മനുഷ്യൻ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള എല്ലാ ആ ദൈവത്തിൻ്റെ കൽപ്പനകളും അടങ്ങിയിരിക്കുന്ന ആ ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന എളിമയുടെ പ്രതിപുരുഷനെ പിന്തുടരുന്നവർ എന്ന നിലയിൽ എങ്ങനെ ക്രൈസ്തവന് കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ആകുമെന്ന് തിരുവനന്തപുരത്തെ ഈ സാമൂഹിക പ്രവർത്തകൻ നമ്മോട് ചോദിക്കുന്നു. വേഗതയുടെ ലോകത്ത് മറ്റുള്ളവരെ കൂടി കാണാൻ കഴിഞ്ഞാൽ കുറെ കൂടി മികച്ചതായിരിക്കും ഭൂമി എന്ന അവകാശവാദത്തോടെ. ഒരു ക്രൈസ്തവ ജീവിതത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അത്യാവശ്യ കാര്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വേദപുസ്തകം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
കർത്താവ് തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ പലരുടെയും പല ക്രൈസ്തവരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഈ വാക്കുകൾ ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വിഷയമാണ് ഇതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് വാക്യങ്ങളുണ്ട് സങ്കീർത്തനം 41-ൽ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ജീവകാരുണ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും അതിനെ മുൻകൈയെടുക്കേണ്ടത് ആവശ്യമാണ്. പല രീതിയിലായിരിക്കാം ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അത് എങ്ങനെയായിരിക്കണമെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാം. എന്തായാലും ഓരോരുത്തരും ചിന്തിക്കണം, നമ്മേക്കാൾ അത്ര നമ്മുടെ അത്രയും സൗകര്യമില്ലാത്തവർ, നമ്മുടെ അത്രയും കഴിവില്ലാത്തവർ, നമ്മുടെ അത്രയും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയില്ലാത്തവർ ഈ ലോകത്തിലുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മളെക്കാൾ എളിയവനായ ഒരാളെ സഹായിക്കുവാൻ, കരുതുവാൻ, ഒന്ന് തലോടുവാൻ, അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നമൊന്ന് മനസ്സിലാക്കുവാൻ, അതുവഴി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ ഓരോരുത്തർക്കും സാധിച്ചിരുന്നു എങ്കിൽ നമ്മുടെ ലോകം തീർച്ചയായിട്ടും കുറേ കൂടി ഉത്തമമായി തീരുമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ, അബണ്ടൻ ലൈഫ് ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധി സംഘടനകളുടെ അമരത്ത് സജീവ സാന്നിധ്യമാണ് ഷെവലിയാർ ഡോക്ടർ കോശി എം ജോർജ്. ഒപ്പം വചനപ്രഘോഷണവും സാമൂഹിക പ്രവർത്തനങ്ങളും തൻ്റെ ഉത്തരവാദിത്തങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ISRO സേവനത്തിലിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവനപരമായ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ചത്. കഴിഞ്ഞ 31-ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞതുകൊണ്ട് തീർച്ചയായും എനിക്ക് കൂടുതൽ സമയം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും കുറേ കൂടി ഓർഗനൈസ് ചെയ്യുന്നതിനും കുറേ കൂടി സ്ഥലങ്ങളിൽ പ്രസംഗത്തിന് പോകുന്നതിനും ആളുകളെ ഉത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം തരുന്ന, മനസ്സിന് വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ അനേകം പ്രസ്ഥാനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എപ്പിസ്കോപ്പൽ സഭകൾ ചേർന്ന പ്രസ്ഥാനമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്ററായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അവിടെ എപ്പിസ്കോപ്പൽ സഭകൾ മാത്രമല്ല, പെന്തക്കോസ്തൽ സഭകൾ ഉൾപ്പെടെയുള്ള വേദപുസ്തകത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനകത്ത് അംഗങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരെ, വേദപുസ്തക സമൂഹത്തിലെ അംഗങ്ങളെ കാണുവാനും പരിചയപ്പെടുവാനും വേദപുസ്തകം അനേകർക്ക് കൊടുക്കുവാനും കുറഞ്ഞ ചെലവിൽ കൊടുക്കുവാനും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുവാനും ഫ്രീ ആയിട്ട് കൊടുക്കുവാനും ഒക്കെ ഈ നാളുകളിൽ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവനാമത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ രണ്ട് സംഘടനകളുമല്ലാതെ കുറേ കൂടി വിപുലമായ ഒരു എക്യുമെനിക്കൽ സംഘടനയാണ് അബണ്ടൻ ലൈഫ് ഇന്ത്യ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും അംഗത്വമെടുത്ത് ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഒരു സംഘടനയാണ്. ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അതിലും എൻ്റെ കഴിവുകൾ ഞാൻ കഴിവതും കുറേശ്ശെയായിട്ടാണെങ്കിലും ശരി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. യാക്കോബായ ശ്രീയാനി സഭയിലെ മിഷണറി പ്രസ്ഥാനമാണ് സെൻറ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ. ഈ സഭയിൽ സഭയ്ക്ക് വെളിയിൽ അനേക ശുശ്രൂഷ നടത്തുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ശുശ്രൂഷ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സെൻറ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ. മിഷണറി ഫീൽഡുകളിൽ ചിലയിടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നാം വിശ്വാസികൾ പോലും ലജ്ജിച്ചു പോകുന്ന തരത്തിലാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി. പുതു ക്രിസ്ത്യാനികളിൽ യേശുവിനോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭക്തി, അവർ ആരാധിക്കുന്നത് കണ്ട് നിൽക്കുന്നത് തന്നെ ഒരു വലിയ അതിശയമാണ്. നാം ദൈവത്തെ മഹത്വപ്പെടുത്തും, നമ്മുടെ വിശ്വാസം പോലും ഒന്നുമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് പലപ്പോഴും ഒരു മിഷണറി വേല സ്ഥലത്ത് നാം ചെല്ലുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ വിശ്വാസം, ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസം, ദൈവത്തിൽ അവർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാണുമ്പോൾ നാം വളരെ ചെറുതായി പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് ലജ്ജ കൂടാതെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കായംകുളം കട്ടച്ചിറയിൽ മുഞ്ഞനാട്ട് വീട്ടിൽ അധ്യാപക ദമ്പതികളുടെ മകനായി തുടങ്ങിയ ജീവിതത്തെ ഇവിടം വരെ എത്തിച്ചതിന്
കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും തൻ്റെ നാടിനും വലിയ പങ്കുണ്ടെന്ന് കോശി എം ജോർജ് തുറന്നു സമ്മതിക്കുന്നു. എൻ്റെ ശുശ്രൂഷകളിൽ ദൈവം കഴിഞ്ഞാൽ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ കുടുംബത്തോടാണ്. എൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ സഹായവും ചെയ്തുകൊണ്ട് ഒരുപക്ഷെ പലപ്പോഴും നിശബ്ദമായി ആണെങ്കിൽ പോലും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ഇല്ലോസ്, എൻ്റെ ഫാദറിലോയും മദറിലോയും, കട്ടച്ചിറയിൽ നാട്ടിലുള്ള എൻ്റെ സഹോദരനും കുടുംബവും, തിരുവനന്തപുരത്ത് തന്നെയുള്ള എൻ്റെ സഹോദരൻ, എന്നെ അറിയാവുന്ന ഒരുപാട് പേർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ തീർച്ചയായും ഉണ്ട്. പ്രത്യേകിച്ചും കുടുംബത്തോടുള്ള കടപ്പാട് വളരെ വലുതാണ്. അവരിത് അനുവദിച്ചില്ല എങ്കിൽ എനിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഒക്കുകയില്ല. ഞാൻ ദിവസവും രാവിലെ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങി നടക്കുന്നത് എൻ്റെ കുടുംബം എന്നെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ്. ആ കുടുംബത്തിൻ്റെ വലിയൊരു താങ്ങ് തണൽ അനുഭവിക്കുവാൻ എനിക്ക് ഇടയായി തീർന്നിരിക്കുന്നു. അതിന് ഞാൻ ദൈവത്തെ വളരെയധികം മഹത്വപ്പെടുത്തുന്നു. അതുകൂടാതെ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ചില ആൾക്കാർ എന്നോട് വ്യക്തമായി പറയുന്നുണ്ട്, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. അതൊരു വലിയ ബലമാണ് ഈ പ്രാർത്ഥനയുടെ ഐക്യം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരുവൻ ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന കൃപ, അത് വളരെ വലുതാണ്. ഒരുപാട് പേർ എന്നോടും ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും ഞാൻ കണ്ടുമുട്ടുന്ന ജനങ്ങളിലും ഒരുപാട് പേര്, അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന വേദികളിലുമൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന നിരവധി പേര് എനിക്ക് ദിവസവും അല്ലെങ്കിൽ പല പ്രാവശ്യവുമായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരാളൊരു കാര്യം പറഞ്ഞു, നാം ആ വിഷയം എടുത്തു വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ആളിന് ആശ്വാസം ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന നമുക്കും എന്തോ ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രാർത്ഥനാ വലയത്തിലാണ് ആ കുടുംബത്തോടൊപ്പം എന്നെ സ്നേഹിക്കുന്നവരുമെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കോശി എം ജോർജ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സഭകളിലും, യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൽ ഉൾപ്പെടെയുള്ള എല്ലാ സഭകളിലും നന്നായിട്ടറിയപ്പെടുന്ന വ്യക്തിയാണ്. 38-ാമത്തെ വയസ്സിൽ ഷെവിലിയർ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു റെക്കോർഡാണ്. അപ്പോൾ അതിന് മുമ്പ് കുറഞ്ഞ വർഷം ഒരു 10 കൊല്ലമെങ്കിലും സഭാപ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സാറിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഒരു നല്ല സംഘാടകനാണ്. പിന്നെ സമൂഹത്തിലുള്ള വലിയവരോടും ചെറിയവരോടും ഒരുപോലെ ഇടപെടാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരിക്കലും ഉച്ചനീചത്വം സാറ് ഒരു മേഖലകളിലും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ കഴിഞ്ഞ 10-40 വർഷത്തിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട കോശി സാറുമായി ഞാൻ ഇടപെട്ടിട്ടുള്ള സകല സന്ദർഭങ്ങളിലും ജീവിതത്തിൻ്റെ ദർശനം ക്രിസ്തീയമായ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ഞാൻ വികാരിയായിരിക്കുന്ന പള്ളിയിലെ പാവപ്പെട്ട എത്രയോ പെൺകുട്ടികളെ അദ്ദേഹത്തിൻ്റെ, പ്രത്യേകിച്ച് മക്കളുടെ വിവാഹ സമയത്ത് 200,000 രൂപ കൊടുത്ത് അദ്ദേഹം ആ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതിയോ മതമോ സഭയോ നന്മ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ബാധകമായിരുന്നിട്ടില്ല. വശ്യമായി സംസാരിക്കാനും വളരെ അടുത്ത ഇടപഴകാനും ഹൃദയസ്പർശിയായി സാറ് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും സമ്പൂർണമായ സമർപ്പണത്തിലാണ് സാറ് മുന്നേറുന്നത്. വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ ദൈവം ഒരു വരം തന്നെ സാറിന് നൽകിയിട്ടുണ്ട്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളക്കരയിൽ, വിശേഷാൽ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെ വിവിധ സഭകളിൽ സന്ദർശനം നടത്തി അവിടെയൊക്കെ വചനഘോഷം നടത്തുന്നത് ഒരു നല്ല സുവിശേഷ തീക്ഷ്ണതയുള്ള പ്രസംഗകനെ കവിച്ചു വെക്കുന്ന വേദപുസ്തക പാണ്ഡിത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് സാറ് സംസാരിക്കുന്നത്. വചനം വചനത്തിൻ്റെ പിന്നാലെ കോർത്തിണക്കി ജീവിതസ്പർശിയായ ഹൃദയസ്പുക്കായ അനേകം സംഭവങ്ങൾ കോർത്തിണക്കി സാറ് നൽകുന്ന സന്ദേശങ്ങൾ ആലയങ്ങളിലെ വിശ്വാസികളെ വേദപുസ്തകത്തിലെ ആഴമുറി സത്യങ്ങൾ ഗ്രഹിക്കാൻ ധാരാളം സഹായകരമാക്കിയിട്ടുണ്ട്. കഠിനമെങ്കിലും ഡോക്ടർ കോശിയുടെ സ്വപ്നങ്ങളിൽ നിറയുന്നത് വിവിധ സഭകളുടെ ഐക്യമാണ്. വലിയ ലക്ഷ്യങ്ങൾക്ക് അത് ഉപകരിക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഒരു ചോദ്യവും, ദൈവം ഏകരക്ഷകരെന്ന് ചിന്തിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നില്ല? സഭകൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമാണെങ്കിലും സഭകൾ തമ്മിൽ കൂടുതൽ സഹകരിക്കുകയും
കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള അനേകം സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയോടൊപ്പം അനേകം ബിഷപ്പുമാർ പങ്കെടുത്ത ഒരു യോഗം എറണാകുളത്ത് നടന്നു. സഭകൾ തമ്മിൽ കൂടുതൽ സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒരുമിച്ച് ക്രിസ്മസ് എങ്കിലും ആഘോഷിക്കണമെന്നുള്ളൊരു ചിന്തയും അവിടെ കടന്നു വന്നു എന്നാണ് പത്ര വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 65 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് UCC യുണൈറ്റഡ് ക്രിസ്മസ് സെലിബ്രേഷൻ കമ്മിറ്റി രൂപീകൃതമായി. അന്ന് എല്ലാ സഭകളും കൂടെ ഒരുമിച്ച് ധാരാളം ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങൾ ഒത്തുചേർന്ന് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് ചരിത്രത്തിൻ്റെ താളുകളിലുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട്, അതിൽ പങ്കെടുത്തവരുണ്ട്. പക്ഷേ കാലക്രമത്തിൽ അതിന് വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ സമയത്ത് ഈ നാളുകളിൽ നാം നോക്കുകയാണെന്ന് ഒരിക്കൽ തിരുവനന്തപുരത്ത് പോലും എല്ലാ സഭകൾക്കും അവരുടേതായ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്, സഭാടിസ്ഥാനത്തിൽ ഇങ്ങനെ നടത്തുകയാണ്. അതിനൊക്കെ ഒരു വ്യത്യാസം വരണം. ക്രിസ്മസ് നമ്മളെ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്, അതിനെങ്കിലും എല്ലാവരും ഒരുമിച്ച് വരണം. അതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്, ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തീർച്ചയായും നമുക്ക് കഴിയണം. പ്രതിസന്ധികളില്ലാത്ത ലോകം ദൈവം ഒരിക്കലും വിഭാവനം ചെയ്യുന്നില്ലെന്ന് കോശി പറയുന്നു. ജീവിതം പലപ്പോഴും കൈപ്പേറിയത് തന്നെയാണ്. അതിനെ മധുരമുള്ളതാക്കേണ്ടത് ദൈവത്തിൻ്റെ കൈപ്പിടിച്ചുകൊണ്ടാണെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു നമ്മെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത ജീവിതം എന്ന് എനിക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. പക്ഷേ പലപ്പോഴും ചിലരുടെയെങ്കിലും ജീവിതത്തിൽ കണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ദൈവത്തെ തള്ളിപ്പറയുവാൻ അല്ലെങ്കിൽ ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതി പോലും ചിലരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. പ്രതിസന്ധികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് കർത്താവ് വിഭാവനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെ യോഹന്നാൻ്റെ സുവിശേഷം 16:13 വാക്യത്തിൽ തന്നെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകളാണ്. പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുവാനാണ് ഈ വാക്യങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതം ഏറ്റവും സുന്ദരമാണ് എന്ന് കരുതിയാണ് ഓരോരുത്തരും ജീവിക്കേണ്ടത്. ജീവിതം സുന്ദരം ആണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ഒരു വ്യക്തി തന്നെയാണ്. കാരണം ആ മനുഷ്യൻ്റെ നോട്ടത്തിലാണ്, അവൻ്റെ വീക്ഷണത്തിലാണ് ജീവിതം സുന്ദരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യൻ വേണമെങ്കിൽ പറയാം, എൻ്റെ ജീവിതം അയ്യോ ആകപ്പാടെ കുഴപ്പമായല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേ സ്ഥിതിയിലുള്ള ഒരു മനുഷ്യൻ തന്നെ ജീവിതത്തെ വളരെ സുന്ദരമായി ഒരു പക്ഷേ നമുക്ക് കാണുവാനും സാധിക്കും. അപ്പോൾ ജീവിതത്തെ സുന്ദരമാക്കുന്നതും അല്ലാതാക്കുന്നതും നാം തന്നെയാണ്, നമ്മുടെ മനോഭാവം തന്നെയാണ് എന്ന് പൂർണ്ണമായും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വലിയ ശാസ്ത്രവിജയങ്ങൾക്കു പിന്നിലെ ഊർജം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ക്രിസ്ത്യാനിയാകുന്നതിനേക്കാൾ ക്രിസ്തു ശിഷ്യനാകുകയാണ് കൂടുതൽ മഹത്തരമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരാൾ ഇന്ന് കട്ടച്ചിറയിലെ ഒരു ചെറിയ ജീവിതം നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ അത് വാക്കുകളേക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തികൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെയാകും.